കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയവരിൽ ഏറ്റവും കൂടുതൽ ആരാധക സ്നേഹം ഏറ്റുവാങ്ങിയ താരമായിരുന്നു അഡ്രിയാൻ ലൂണ. ഉറുഗ്വേൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ തകർപ്പൻ പ്രകടനം തന്നെയായിരുന്നു ഇതിന് കാരണം. പുതിയ സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കേന്ദ്രബിന്ദുവും അഡ്രിയാൻ ലൂണ തന്നെയാണെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. ഓസ്ട്രേലിയൻ ക്ലബ്ബായ മെൽബൺ സിറ്റിയിൽ നിന്നാണ് ലൂണ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. ഗോളടിച്ചും ഗോളടിപ്പിച്ചുമാണ് ലൂണ ആരാധക ഹൃദയം കവർന്നത്. എന്നാൽ ഇത്തവണ പരിശീലനം തുടങ്ങിയിട്ട് രണ്ടാഴ്ചയിലേറെയായിട്ടും ലൂണ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്നിട്ടില്ല. കൊച്ചി പരമ്പള്ളി നഗറിലെ പരിശീലനത്തിന് ശേഷം ടീം യുഎഇയിലേക്ക് പറഞ്ഞു. യുഎഇയിൽ പരിശീലനവും സന്നാഹ മത്സരവും കളിച്ചു. എന്നിട്ടും അഡ്രിയാൻ ലൂണ മാത്രം ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്നിട്ടില്ല. അതോടെ ആശങ്കകളും അഭ്യൂഹങ്ങളും വർദ്ധിച്ചു. ലൂണ മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറുമെന്ന വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി. എന്നാൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ തിരിച്ചെത്താത്തത് സംബന്ധിച്ചുള്ള ചില സ്ഥിരീകരണങ്ങൾ സില്ലി സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. സ്വകാര്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളാണ് ലൂണയുടെ മടങ്ങി വരവിന് തടസ്സമെന്നാണ് സില്ലി സ്പോർട്സ് ആൻഡ് ഗെയിംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ സീസണിലെ ഫൈനലിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയ ലൂണയുടെ ആദ്യ ഭാര്യയിലെ മകൾ ജൂലിയറ്റ സിസ്റ്റിക് ഫൈബ്രോസിസ് രോഗത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. ഏപ്രിൽ 9 മകൾ ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും ലൂണ ഈ വാർത്ത ഏറെ വൈകിയാണ് ആരാധകരോട് പങ്കുവച്ചത്. ഇതുമാത്രമല്ല, മറ്റു ചില കുടുംബപരമായ വിഷയങ്ങളും കേസുകളും അഡ്രിയാൻ ലൂണയുടെ മടങ്ങി വരവിനെ ബാധിച്ചതായും സില്ലി സ്പോർട്സ് ആൻഡ് ഗെയിംസ് റിപ്പോർട്ട് ചെയ്തു. മറ്റു ടീമുകളിലേക്കും അഡ്രിയാൻ ലൂണ ചേക്കേറുമെന്നുള്ള വാർത്ത ശരിയല്ലെന്നും സില്ലി സ്പോർട്സ് ആൻഡ് ഗെയിംസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സീസണിൽ 2 കരാറിലെത്തിയ അഡ്രിയാൻ ലൂണയുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് 2024 വരെ പുതുക്കിയിരുന്നു. അരങ്ങേറ്റ സീസണിൽ 7 നേടുകയും 7 അസിസ്റ്റ് നൽകുകയും ചെയ്താണ് അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകരുടെ ഹൃദയം കവർന്നത്. ഇന്ത്യൻ ഫുട്ബോളിലെ കൂടുതൽ വാർത്തകൾക്കായി ബന്ധോളം പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.